നയൻതാര, ഈ കോഴിക്കോട് ഭാഗങ്ങളിൽ എനിക്ക് തോന്നുന്നു വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ആഘോഷങ്ങൾക്ക് വ്യത്യാസമുണ്ട്, വിഷുവിന് പ്രത്യേകത കൂടുതലുമുണ്ട്. ഈ കോഴിക്കോടത്തെ വിശേഷം എന്താണ്? അതിന് മുമ്പ് തന്നെ ഒരു വിഷു ആശംസയും നേരുന്നുണ്ട്. പിന്നെ സദ്യയൊക്കെ കഴിച്ചോ? അതെ, വിഷു ആശംസകൾ ഞാൻ അങ്ങോട്ട് നേരാണ്. വടക്കൻ മലബാറിലോട്ട് വരുമ്പം ആഘോഷങ്ങൾക്കൊക്കെ മാറ്റം വരികയാണ്. മാറ്റു കൂടുകയെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പം അവിടെ ഉള്ള ആളുകൾ എന്നെ അടിക്കും. എന്നാലും എന്നെ സംബന്ധിച്ച് ഞാൻ മലബാറുകാരിയാണ്. ഇവിടെ ആഘോഷങ്ങൾ മാറ്റു കൂടുക തന്നെയാണ് ചെയ്യുന്നത്. വിഷു ആണെന്ന് എല്ലാവർക്കും വിശക്കുന്നുണ്ടാവുന്നത് എനിക്കറിയാം, മുഖത്തേക്കും വിശക്കുന്നുണ്ടെന്നറിയാം. ഞാൻ സദ്യ കഴിച്ചില്ല, ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്, എൻ്റെ കുടുംബാംഗങ്ങളാണ് ഇവിടെ ഉള്ളത്, അവർക്കൊപ്പമാണ് എൻ്റെ വിഷു ആഘോഷം. ഇത്തവണ എല്ലാവരും സദ്യ കഴിക്കാനുള്ള വട്ടത്തിലാണുള്ളത്. 1:30 മണിയായല്ലോ, അപ്പോൾ വിശക്കാനൊക്കെ തുടങ്ങി. അതിരാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് വിഷുക്കണിയൊക്കെ കണ്ട് വിശന്നിരിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ചോറെല്ലാവരും എല്ലാവർക്കും അമ്മമാരും അതുപോലെ ചേച്ചിമാരെല്ലാവരും കൂടെ വിളമ്പി ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സദ്യ കഴിക്കാൻ റെഡിയല്ലേ? എല്ലാവരും റെഡിയാണ്, ഞങ്ങൾ കഴിക്കാൻ പോകുന്നു. എൻ്റെ ഫാമിലിയാണ് കേട്ടോ അത്. എല്ലാവരും ചേട്ടന്മാരുണ്ട്, പിന്നെ അയൽവാസികളുണ്ട്, അച്ഛനുണ്ട്, മാമനുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും സദ്യയിലെ വിഭവങ്ങളൊക്കെ എല്ലാവരും കാണുന്നുണ്ടോ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ മലബാറിലോട്ട് വരുമ്പം ആഘോഷങ്ങൾക്ക് മാറ്റുകൂടും എന്ന് പറയാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. കഴിച്ചു തുടങ്ങിക്കോ. വേറൊരു കാരണം കൂടെ ഉണ്ട്, ഇവിടെ അവിയലുണ്ട്, പച്ചടി ഉണ്ട്, കിച്ചടി ഉണ്ട്, അതുപോലെ തന്നെ കൂട്ടുകറി ഉണ്ട്, അച്ചാർ, ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല. തോരൻ ഇവിടെ ഞങ്ങൾ ഉപ്പേരി എന്നാണ് പറയുക. തോരനുണ്ട്, പുളിയിഞ്ചി, പിന്നെ വറുത്തുപ്പേരി, അങ്ങനെ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ട്. പപ്പടം ഞാൻ എടുത്തു പറയുകയാണ്. പിന്നെ ഈ ഒരു നാടൻ പച്ചക്കറി വിഭവങ്ങളല്ലാതെ ഞങ്ങൾക്ക് കോഴിക്കോട്ടുകാർക്ക് അല്ലെ മലബാറുകാർക്ക് പ്രത്യേകം ഈ ഒരു വിഭവം ഇല്ലാതെ ഞങ്ങളുടെ സദ്യ പൂർണ്ണമാവൂല. കണ്ടോ എല്ലാവരും, മോത്തി കണ്ടോ ഈ വിഭവം എന്താണെന്ന്? ഞാനത് നോക്കുമായിരുന്നു. നയൻതാര, എന്താണ് സംഭവം, പാത്രത്തിൽ എന്താണെന്ന്? ചിക്കൻ കറി ആവാനാണ് സാധ്യത അല്ലേ? അതെ, ചിക്കൻ കറിയാണ്. ഞങ്ങൾക്ക് ഈ സദ്യയിൽ ചിക്കനോ മീനോ ഒന്നും ഇല്ലാതെ ഞങ്ങളുടെ സദ്യ പൂർണ്ണമാവില്ല. പക്ഷേ സദ്യേൻ്റെ മാറ്റം ഒട്ടും കുറയ്ക്കില്ല കേട്ടോ, സദ്യ അതിൻ്റെ പൂർണ്ണതയോടുകൂടി തന്നെ കഴിക്കും. പക്ഷേ ഈ ചിക്കനോ മീനോ ഇല്ലാതെ ഞങ്ങൾക്ക് സദ്യ ഇറങ്ങില്ല, അല്ലെങ്കിൽ ഞങ്ങളൊരു ആഘോഷം പൂർണ്ണമാവില്ല അല്ലേ? അങ്ങനെയല്ലേ ഏട്ടാ? ചിക്കനും മീനും ഇല്ലാതെ ഒരാഘോഷവും മലബാറുകാർക്കില്ല. പണ്ട് മുതലേ അങ്ങനെയാണോ? അതെ, ഞാൻ ഗൾഫിൽ ഒരു 15 വർഷം വർക്ക് ചെയ്തായിരുന്നു. അവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇതേപോലെ തന്നെ എന്നെ കളിയാക്കെ ആയിരുന്നു. ചിക്കനും മീനും വെച്ചിട്ടാണോ ഇവിടെ ഓണവും വിഷുവും ഒക്കെ ആഘോഷിക്കുന്നത്? പക്ഷേ ഇവിടെ ഇതില്ലാതെ ഒരു ആഘോഷമില്ല. കോഴിക്കോടുകാർക്ക് ഇത് ഒഴിവാക്കിയിട്ടുള്ള ഒരു ആഘോഷം ഉണ്ടെന്ന് ഞാൻ എൻ്റെ അറിവിലില്ല. അതെ, ഒരു പക്ഷേ തെക്കോട്ടുള്ളവർക്ക് ഈ സദ്യയുടെ കൂടെ ചിക്കനോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും. തെക്കൻ ജില്ലകളിലുള്ളവർക്ക് അത് പണ്ട് കാലത്തൊന്നും മലബാറിലും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൻ പുറത്തേക്ക് ഇപ്പം ഈ ചിക്കനും മട്ടനൊക്കെ ആയിട്ട് സദ്യയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പണ്ട് വെറും പിന്നെ വേറ്റേരും സദ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പായസം അടക്കമുള്ള സദ്യ. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. തെക്കൻ ജില്ലകളിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് നോൺ വെജ് ഡിഷസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. തെക്കൻ ജില്ലകളിൽ അത് കഴിക്കുന്നവരുണ്ട്, ഇല്ല ഉണ്ടാവണം, തീരെ അങ്ങനെ ഇല്ല എന്നല്ല. പക്ഷേ തെക്കൻ ജില്ലകളിൽ വിഷു സദ്യ തന്നെ വളരെ അപൂർവമാണ്. ഇനി സദ്യ കഴിച്ചാലും അത് വെജിറ്റേറിയൻ സദ്യ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു നിർബന്ധം ഉള്ളതായി തോന്നാറുണ്ട്. പക്ഷേ മലബാർ ഭാഗത്ത് അങ്ങനെയല്ല, നെയ്യപ്പവും ചിക്കനും കഴിക്കുന്ന റിപ്പോർട്ട് നമുക്കിന്ന് രാവിലെ ഉണ്ടായിരുന്നു, അരുൺ അമൃതനാഥിൻ്റെ വക. അപ്പം അതുകൊണ്ട് ഒഴിവാക്കാനാവാത്തതാണെന്നറിയാം. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ വാതലിൻ്റെ പിന്നിൽ കുറച്ച് സ്ത്രീജനങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ, അവർ ഭക്ഷണം കഴിച്ചവരാണോ ഇനി കഴിക്കാനുള്ളവരാണോ? ഏയ് ഇല്ല, ഭക്ഷണം കഴിച്ചില്ല, ഇവരൊക്കെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ ഞാനൊരു കാര്യം കൂടെ സ്പെഷ്യലായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ ഈ സദ്യയൊക്കെ ഒരുക്കുന്നത് ഞങ്ങളെ അയൽവാസികളായ അസീൽ മാഷിനും കുടുംബത്തിനും വേണ്ടിയിട്ടാണ്. അസീൽ മാഷോട് ചോദിക്കാം. മാഷേ, വളരെ സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ പെരുന്നാൾ ആഘോഷത്തിനൊക്കെ സാധാരണ നെയ്ച്ചോറ് അതേപോലെ തന്നെ ബിരിയാണി മന്തി പോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവാറുള്ളതെങ്കിൽ പോലും ഓണം വിഷു പോലെയുള്ള എല്ലാ ആഘോഷങ്ങളിലും തൊട്ടടുത്ത അയൽവാസിയായിട്ടുള്ള ഈ വീട്ടിൽ ഞങ്ങൾ വരികയും അതേപോലെ തന്നെ ഞാനും കുടുംബവും പങ്കെടുക്കുകയും ചെയ്യാറുണ്ട്. വളരെ സന്തോഷമാണ്. അപ്പോൾ സദ്യയാണ് എങ്കിൽ പോലും മലബാറിൽ മാത്രം കണ്ടുവരുന്ന സദ്യയോടൊപ്പം നോൺ വെജ് ആയിട്ടുള്ള മത്സ്യവും മാംസവുമൊക്കെ വിഭവങ്ങളായിട്ടുണ്ടാവാറുണ്ട്. വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഒരു ആഘോഷം ആഘോഷിക്കുന്നത്. എല്ലാ
ചിന്തകൾക്കും അപ്പുറത്ത് സ്നേഹവും സാഹോദര്യവും ഐശ്വര്യവും ഒക്കെ തന്നെ ഊട്ടിയുറപ്പിക്കുന്നതിന് ഈ ആഘോഷങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നു എന്നാണ് പറയാനുള്ളത്. മോത്ത് ചോദിച്ചു പോലെ നമുക്ക് സ്ത്രീജനങ്ങളോട് ചോദിച്ചു നോക്കാം, വിശക്കുന്നൊന്നും ഉണ്ടാവില്ല, അവർ രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി, പക്ഷെ ഇവർക്ക് ഇവർ കഴിക്കുമ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞാണ്. ചേച്ചി പുലർച്ചെ എണീച്ച് കണിയൊക്കെ വെച്ച് എല്ലാവരോടും കൂടിയാണ് സദ്യയൊക്കെ ഒരുക്കിയത്. പിന്നെ മിക്ക ദിവസവും എല്ലാവരും ജോലി സ്ഥലത്തൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ ഒന്നിച്ചു കൂടിയൊരു വിഷു സദ്യ അതൊരു സന്തോഷമാണല്ലോ. തീർച്ചയായും മൂത്തി, എനിക്കറിയില്ല, ഞങ്ങൾ എല്ലാ ആഘോഷങ്ങളിലെല്ലാം ഓണം വിഷു ഓണതായാലും വിഷു ആയാലും എല്ലാവരും ഒത്തുചേരുന്ന ഒരു ആഘോഷം കൂടിയാണിത്. പിന്നെ സദ്യയെക്കുറിച്ച് അയൽവാസിയായ ഷാദിലാണിത്, നന്നായി പാട്ടൊക്കെ പാടുന്ന ആളാണ്. ഞങ്ങൾക്കൊരു പാട്ടും എടുത്തരും മാതൃഭൂമിക്ക്. ഒരു മാപ്പിളപ്പാട്ട് പാടിയോ? തുഞ്ചൻ്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി പുണരിണ നാട്, പാരീളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം ഇനിയും നാട്, തെയ്യവും കഥകളി നാവേ പാടിയ നാടിത കേരമരങ്ങൾ, നാഴിക പൊൻകുടമേന്തി നിരനിന്നേ കണികളും പുലരി തെളിയുഷമലരി മാമ്പൂ മന്നവ തൂകി, കേരള മാർമകൾ കേരള നാട്ടിൽ വാൾവിന്ദേ തുഞ്ചൻ്റെ. നയൻതാര ഒരുപാട് സന്തോഷം എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിന്. അപ്പൊ ഇനി സമയം പാഴാക്കാതെ ഭക്ഷണത്തിലേക്കൊക്കെ സ്ത്രീജനങ്ങൾ നയൻതാരക്കടക്കം ചേരാവുന്നതാണ്.